തൊപ്പി ഉണ്ടല്ലോ, നമ്മുടെ തൊപ്പി, തൊപ്പി വളാഞ്ചേരി ഉദ്ഘാടനത്തിൽ വന്നപ്പോ ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഒരു ആരാധികയായിരുന്നു. ഏതൊരു ചാനലാരം കുട്ടിയോട് ചോദിച്ചു തൊപ്പിയുടെ ആരാധികയാണോ, തൊപ്പിയെ കാണാൻ വേണ്ടി വന്നാണോ എന്നൊക്കെ ചോദിച്ചപ്പോ ആ കുട്ടി, ഞാൻ ഭയങ്കര ആരാധികയാണ്, ഞാൻ കാണാൻ ഒരു അവസരം കിട്ടും നോക്കിയിരിക്കുകയായിരുന്നു, അപ്പൊ പിന്നെ വന്ന് കണ്ടതാണെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു സംഗതി ആ കുട്ടിയും കുട്ടിയുടെ കുടുംബവും ഓൺ എയറിലാണ്. അതായത് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന്, 600,000 യൂട്യൂബ് വ്യൂവേഴ്സോ 600,000 സബ്സ്ക്രൈബറുള്ള വ്യക്തിയാണ് കേട്ടോ, പക്ഷെ ഇത് മുഴുവൻ പിള്ളേരാണ്. വലിയവർക്കൊന്നും തൊപ്പി അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സത്യം. എനിക്ക് പോലും അറിയില്ലായിരുന്നു, ഞാൻ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോഴാണ് തൊപ്പിയെ കുറിച്ച് അറിയണത്. അല്ലാതെ 3 ദിവസം യൂട്യൂബിന്റെ അകത്ത് കയറി കളിക്കുന്ന ഒരാളായിട്ട് പോലും തൊപ്പി ഏതാന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പുള്ളിക്ക് 600,000 സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പൊ പിള്ളേരാണ്, ആളെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ള് പിള്ളേരാണ്. അപ്പൊ നമുക്ക് പിള്ളേരല്ലാത്തോണ്ട് നമ്മൾ ആ വക കാര്യങ്ങളും നോക്കില്ലല്ലോ. അപ്പോ ഈ കുട്ടി ഈ പയ്യനെ ഇഷ്ടമാണെന്ന്, അതായത് ഞാൻ ഭയങ്കര ഫാനാണെന്ന് അങ്ങനെ എന്തോ പറഞ്ഞതാണ്. ആ ഒരു വീഡിയോയില് വന്നിട്ട് അമ്മയും അച്ഛനെയും എല്ലാവരും നിരന്തരം തെറി വിളിച്ചോണ്ടിരിക്കുക. ഈ കണ്ട കഞ്ചാവുടിയന്റെ കൂടെ വിശ്വസിച്ച് നടക്കുന്നില്ല, നല്ലത് പോയി നിനക്ക് ചത്തുകൂടിയെന്നോ, അങ്ങനെ എന്താ പല രീതിയിൽ ഈ കുട്ടിയോട് ഇങ്ങനെ തെറി പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആ കുട്ടിയാണെങ്കിൽ ഈ പറയുന്ന ഉദ്ഘാടന വേദിയിൽ വന്നുകയും ചെയ്തു, ഇത് പറയുകയും ചെയ്തു, അതോടുകൂടി പൊട്ടും ചെയ്തു. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേസും കാര്യമൊക്കെ ആയതും. ഈ പറയുന്ന തൊപ്പി എന്ന് പറയുന്നത് ഒരു കുപ്രസിദ്ധ എന്താ പറയുക മോശക്കാരനായതൊക്കെ അപ്പോഴാണ്. അതുവരെ നമുക്ക് അറിയില്ലല്ലോ, യഥാർത്ഥത്തിൽ തൊപ്പിയെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോ ആ കുട്ടിയുടെ അമ്മ ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്, ആ കുട്ടിക്ക് ഒരു സപ്പോർട്ടായിട്ട് ആ കുട്ടിയുടെ അമ്മ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല രസമുള്ളൊരു കാര്യമാണെന്ന് കണ്ടു നോക്കുന്നു. നിങ്ങൾ ഞാൻ പറയാം, കുറെ പേരുടെ കമന്റുകള്, പിന്നെ ചീത്ത കമന്റുകള്, എന്താ പറയാ, കണ്ട കഞ്ചാവടിയന്മാരുടെ പിന്നാലെ നടക്കാതെ ലൈഫ് നോക്കാൻ നോക്കുക. അപ്പൊ അവളുടെ ലൈഫിനെ കുറിച്ച് ഞങ്ങൾക്കില്ലാത്ത, അവളീ ഒരു കമന്റ് പറഞ്ഞതിന്റെ പേരിൽ അവളുടെ ലൈഫ് സ്പോയിൽ ചെയ്യില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവൾക്കൊരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കാനും അവളുടേതായ ലൈഫ് കെട്ടിപ്പടുക്കാനും അച്ഛനും എന്ന രീതിയിൽ ഞങ്ങൾക്കും അവൾക്കും മാത്രമേ അവകാശമുള്ളൂ. അല്ലാതെ നാട്ടുകാർക്കോ ബന്ധുക്കാർക്കോ ആരും അതിലില്ല. ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഇന്നൊരു കുട്ടിക്ക് ലൈഫ് ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത് ഇന്ന് നടക്കുന്ന കാര്യം പറയട്ടെ. 600,000 വ്യൂവേഴ്സ് ഉള്ള ഒരാളാണ് തൊപ്പി. 600,000 വ്യൂവേഴ്സ് ഉള്ള ആളാണ്. ഈ 600,000 പേർക്കും ലൈഫ് ഇല്ല എന്നാ പറഞ്ഞു വരുന്നത്? അതാണോ പറഞ്ഞു തരുന്നത്? അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഇങ്ങനെ ഈ ചൊറിയും കുത്തിയിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, ഈ ചീത്ത കമന്റ് ഇടാനായിട്ട് വേണ്ടി മാത്രം ചൊറിയും കുത്തിയിരിക്കുന്ന ഈ ആളുകൾക്ക് വേണ്ടി പിന്നെ അവർക്ക് ഒരു മറുപടി കൊടുക്കണം എന്ന് എന്റെ മനസ്സിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. അമ്മ അമ്മക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഒരു വിഷയത്തില് വെറുതെ കാര്യമില്ലാതെ വീട്ടുകാരൊക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ തെറിയ പറയുന്ന ഒരു അവസ്ഥയില് എന്താ അമ്മക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ, എന്റെ മോള് അവൾക്ക് ഞങ്ങള് എന്താ പറയാ ഒരു പെൺകുട്ടിയാണ് എന്നുള്ള ഒരു രീതിയിൽ അടച്ചിട്ട് വളർത്തിയിട്ടില്ല. അതിന്റെ പേരിൽ അവൾക്ക് എന്താ പറയാ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, അത് ഏത് കാര്യമായിക്കോട്ടെ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് പിന്നെ എന്താ പറയാ ഇനോഗ്രേഷന് പോയപ്പോ ജസ്റ്റ് എന്താ പറയാ യാദൃശ്ചികമായിട്ടാണ് ആ ചാനലുകാർ അവളുടെ മുന്നിലേക്ക് വന്നത്. ഒരുപാട് പേര് എന്റെ പിന്നിന്ന് ഓടി ഒളിക്കുന്നതും ആ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. അമ്മ മോൾക്ക് നല്ല സപ്പോർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഞാനൊരു ഒരു കാര്യം ഈ കുടുംബത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടുകാര് പോട്ടെ, നാട്ടുകാര് തെറി വിളിക്കും എന്നുള്ളത് അത് അവരുടെ സ്വഭാവമാണ്, സ്വാഭാവികമായിട്ടും തെറി വിളിക്കും. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പോ പബ്ലിക്കായിട്ട് ഒരാൾ വന്നിട്ട് ഒരു കുട്ടി 16 വയസ്സായ ഒരു കുട്ടി, ഈ കുട്ടിക്ക് നിങ്ങളുടെ കുട്ടിക്ക് 16 വയസ്സെങ്ങാനും ആയിട്ടുള്ളൂ തോന്നുന്നു എനിക്ക്. ഈ പറയുന്ന പോൺ സ്റ്റാറുകൾ ഏതെങ്കിലും, ഇപ്പോൾ സണ്ണി ലിയോണോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്റ്റാറുകൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുകയാണെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ സണ്ണി ചേച്ചിന്റെ ആരാധകനാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആരാധികയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു സെൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്, മനസ്സിലായില്ലേ? അത് ജനങ്ങളോട്ട് എത്തുന്നത് വേറെ രീതിയിലാണ്. 16 വയസ്സൊരു കുട്ടി സണ്ണി ലിയോണിന്റെ ആരാധികയാണെന്ന് പറയുമ്പോൾ, അല്ലെ ആരാധകനാണെന്ന് പറയുമ്പോൾ, ആ കുട്ടി പോൺ സൈറ്റിൽ നിരന്തരം കാണുന്ന ആൾ, അല്ലെങ്കിൽ പോൺ സൈറ്റിലോട്ട് കയറുന്ന ആളാണ്, പോൺ വീഡിയോസ് കാണുന്ന ആളാണെന്നാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന സമൂഹം വിലയിരുത്തുക. അപ്പൊ തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോസ് കാണുമ്പോൾ അറിയാം അവന്റെ ആരാധികയാണെന്ന് പറയുന്നതിലും വലിയ മാനക്കേട് വേറെ ഒന്നുമില്ല കേട്ടോ. അത് വേറെ കാര്യം, അത് മോളോട് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. മോൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല, സ്വന്തം മകൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് അച്ഛനമ്മയും തന്നെയാണ്.
കൂട്ടം കൂടി ആക്രമിക്കുമ്പോൾ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതും സ്വന്തം അമ്മയും അച്ഛനും തന്നെയാണ്, വേറെ ആരുമല്ല. അതിനൊക്കെ ഞാൻ നിങ്ങളെ എന്താ പറയാ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു പ്രശ്നം വന്നപ്പോ മകളെ ഒറ്റപ്പെടുത്താതെ കൂടെ നിന്നുകൊണ്ട് അമ്മ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓക്കെയാണ്, അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ഈ സമൂഹത്തിൽ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാല് വളരെ മോശമായിട്ടുള്ള വീഡിയോസാണ്. പരമാവധി അവന്റെ എല്ലാം അങ്ങനെയാണ്. ഒരു ഒരു വേലിക്കമ്പി ഉണ്ടാക്കുന്ന വ്യക്തിയെ വിളിച്ചുകൊണ്ടൊക്കെ എന്തൊരു വൃത്തികേടാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങളുടെ മകൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും നിങ്ങളുടെ മകൾ അവനെ ആരാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു മോശമായിട്ട് തന്നെയാണ് ഈ പുറലോകത്തുള്ള ആളുകൾ പറയുക. പക്ഷെ പുറലോകത്തുള്ള ആൾക്കാരോടും പറയേണ്ട കാര്യമുണ്ട്, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവരെ നിങ്ങൾ തെറി വിളിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാര്യം നോക്കുക. ഈ കുട്ടി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇഷ്ടമാണെന്ന് പറ. അത് ആ കുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. പൊതുസമൂഹത്തിൽ വരുമ്പോ ഓക്കെ, ഇതൊരു മോശപ്പെട്ട സംഗതിയാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ടോ? തൊപ്പി ആരാധിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഇത് ഈ അമ്മ കുറച്ച് നേരത്തെ വന്ന് ഇത് പറയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആളുകൾ തെറി വിളിക്കാൻ നിൽക്കില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഈ കുട്ടിയുടെ ഭയങ്കര സപ്പോർട്ടാണ് അമ്മ പറയുന്നത്. അമ്മ ഒരിക്കലെങ്കിലും പറഞ്ഞു കൊടുക്കണം മകളവിട്. ചെറിയ കുട്ടിയാണ്, 16 വയസ്സായ കുട്ടിയാണ്. ഈ തൊപ്പിയെപ്പോലുള്ള ആൾക്കാരുടെ വീഡിയോ തന്നെ കാണാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താണെന്നറിയോ, അത് ഭയങ്കര ഒരു കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ തന്നെ തൊപ്പി വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവന്റെ എല്ലാ വീഡിയോസും ഞാൻ ഇപ്പൊ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തൊക്കെയാണെന്നുള്ളത് വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ് മനോരഞ്ജ്. അപ്പൊ ഇത് ആസ്വദിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു വിഷയമാണ്. അപ്പൊ നിങ്ങൾ തന്നെ അമ്മ തന്നെ പറയുന്നുണ്ട് അവന് 600,000 എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ലൈഫ് ഇല്ലാത്തവരാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യത്തിലാണ് ഈ 600,000 എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിലൊരു 10,000-20,000 ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പ്രായപൂർത്തിയ ആൾക്കാര്. ബാക്കി എല്ലാം കുട്ടികളാണ്. അപ്പൊ ഇവൻ ചെയ്യുന്ന വീഡിയോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന വീഡിയോ തന്നെയാണ്. അപ്പൊ ഈ 600,000 കുട്ടികളുടെ ഭാവി എന്താന്ന് ചോദിച്ചാൽ ഇവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇവനെയാണ് അവർ ഒരു എന്താ പറയാ റോൾ മോഡലായിട്ട് കൊണ്ടു നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഭാവി ഇല്ലാത്ത കുട്ടികൾ തന്നെയാണ്. ഒരു സംശയവും വേണ്ട അതില്. അത് നിങ്ങളുടെ മകള് അതിലൊരു അംഗമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മകളുടെ കാര്യം കട്ടപ്പുകയാണ്. സോ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിന് തിരുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, അവരെ എന്താ പറയാ മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഈ ഒരു യൂട്യൂബേഴ്സ് ആൾക്കാരോട് പറയാനുള്ളത്, ഒരു ആളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് അഭിപ്രായം ചോദിക്കുമ്പോൾ ആ കുട്ടികളുടെ അത് കുട്ടിയാണോ പ്രായപൂർത്തി ആയതാണോ എന്ന് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് വകതിരിവില്ലാത്ത കുട്ടികളാണ്. അവർ ചിലപ്പോൾ എന്തെങ്കിലും വിളിച്ചു പറയും. അത് നിങ്ങൾ എന്താ പറയുക ഓണയർ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് ആസ്വദിക്കുകയാണ്, നിങ്ങൾ അതിൽ സമ്പാദിക്കുകയാണ്. പക്ഷെ ഈ കുട്ടി 16 വയസ്സായ ഒരു കുട്ടിയാണ്. ആ കുട്ടിയോട് പോയിട്ട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. നേരെ വെച്ചിട്ട് 18 വയസ്സുള്ള കുട്ടി, ഇപ്പൊ അമ്മനെ പറയുന്നുണ്ട് ഇവളോട് അഭിപ്രായം ചോദിക്കാൻ ക്യാമറ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ യൂട്യൂബർ ചെല്ലുന്ന സമയത്ത് പിറകിൽ നിന്ന് എന്താ പെൺകുട്ടികൾ ഓടുകയാണ്. അപ്പൊ അത് പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടികളാണ്. കാരണം എന്താണ്, ഇത് പറയാൻ അവർക്ക് പറ്റില്ല, അവർക്ക് ബുദ്ധിയുണ്ട്. തൊപ്പിയുടെ ആരാധികയാണെന്ന് പറഞ്ഞാൽ എന്റെ ഭാവി പോകുന്ന ആ കുട്ടിക്ക് അറിയാം, ആ കുട്ടികൾക്ക് അറിയാം, ഓടി കുട്ടികൾക്ക് അറിയാം. പക്ഷെ ഈ കുട്ടിക്ക് അത് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് 16 വയസ്സായ കുട്ടി അതിനുള്ള പക്വതുള്ള ഈ കുട്ടിക്ക് വലിയ സംഭവമാണ്, മസലും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ അതിനുള്ള ബുദ്ധിയൊന്നും ഈ കുട്ടിക്കില്ല. അപ്പൊ ആ കുട്ടിയോട് പോയിട്ട് മൈക്ക് കൊടുത്തിട്ട് തൊപ്പിയുടെ ആരാധികയാണ്, തൊപ്പിയെ കാണാൻ വന്നാണ്, തൊപ്പിയെ നീ എങ്ങനെ സ്നേഹിക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ചുളുപ്പ് നിങ്ങൾക്കും വേണമെന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഒരു പെൺകുട്ടിയോട് അഭിപ്രായം ചോദിക്കുമ്പോൾ പ്രായപൂർത്തി ആയതാണോ എന്നെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ വിട്ടേക്കണം ആ വിഷയം. അത് നിങ്ങളുടെ വിഷയമല്ല, ചെറിയ കുട്ടിയാണ്. അത് ആ ഒരു പ്രായത്തിലുള്ള കുട്ടിയോട് നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാൻ പോലും അവകാശമല്ല. അത് മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ അമ്മയും മകളും അച്ഛനൊക്കെ തെറി കേട്ടോണ്ടിരിക്കുകയാണ്. പൊതുസമൂഹത്തിനടുന്ന് ഭയങ്കര തെറി വിളിച്ചോണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആ കുട്ടിയുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടി, 10-16 വയസ്സായ കുട്ടി, അതിന് അതിനുള്ള ബുദ്ധിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വെറുതെ ഇതിനെ അലമ്പാക്കിയിട്ട് നിങ്ങൾ വടക്കാക്കരുത്. അതുങ്ങളെ വഴിക്ക് വിടുന്നേ ചുമ്മാ. ആ അമ്മയൊക്കെ വന്ന് പബ്ലിക്കിൽ വന്നിട്ട് ഇത്രയും തെറി പറഞ്ഞിട്ടും നിങ്ങൾ ഈ കുട്ടിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണമെങ്കിൽ ആ കുറച്ചൊന്നും പോരാ ചങ്കുറപ്പ് ഉള്ള കാര്യം പറയാം. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ കുട്ടി ആരാധികയാണെന്ന് പറഞ്ഞുപോയി, ശരി. അതിനപ്പൊ അതിന് കുറ്റബോധമുണ്ട്. ആ കുട്ടി തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന തൊപ്പി ഒരു നല്ല മനുഷ്യനല്ല എന്നുള്ളത്. അത് തെറി പറയണം എന്തിനാ, വിട്ടേക്ക് ബൈ. അതൊക്കെ അതിന്റേതായ വഴിക്ക് പോട്ടെ. ചെറിയ കുട്ടികളല്ലേ, നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടറി. ഇവിടെ എന്തോരം പ്രശ്നങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ശരി എന്നാ, എന്തായാലും അമ്മയുടെ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ചു കേട്ടോ. ശരി എന്നാ.